ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരെയും ഇഷ്ട സീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. കുടുംബവിളക്കിൽ വലിയ ഒരു വിഷയങ്ങൾ ഉണ്ടാകുകയാണ്. സുമിത്ര വീട്ടിലില്ല. ശ്രീനിലയത്ത് സുമിത്ര പോയിരിക്കുന്നത് ശീതളിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ശീതളിൻ്റെ വീട്ടിലാണ്. അവിടെ ശീതളിൻ്റെ കാര്യത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ശീതളിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സുമിത്ര അവിടെ സമാധാനമായിട്ട് ശീതളിനൊപ്പം തന്നെ നിൽക്കുന്നു. ശീതളാണെങ്കിൽ അതൊരു വലിയ ആശ്വാസമാണ്. അമ്മ തൻ്റെ കൂടെ നിന്ന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കി തരുന്നു. അതൊക്കെ കഴിച്ച് സുഖമായിട്ട് അമ്മയോടൊപ്പം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കഴിയാമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവിടെ ശീതള. ഇപ്പം ശീതള ചോദിക്കുന്നു, അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രോഹിതങ്ങളിനത് ഇഷ്ടപ്പെടുമോ? രോഹിതങ്ങൾ ഒത്തിരി ആഗ്രഹത്തിലെ അമ്മ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. പിന്നെ അവിടെ അസിസ്റ്റൻ്റ് കാര്യവും ബാക്കിയുള്ളവരുടെ കാര്യവും എല്ലാം തന്നെ അമ്മ വേണ്ടേ നോക്കാനായിട്ട്. അമ്മ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് നിന്ന് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അമ്മേ എന്ന് ചോദിക്കുന്നു. അവിടുത്തെ അവസ്ഥ എന്തെങ്കിലും ആട്ടെ മോളെ, അതൊന്നും ഇപ്പം എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം എൻ്റെ ചിന്ത മൊത്തം മോളെ പറ്റിയാണ്. മോളുടെ അവസ്ഥ ഇപ്പം എന്തായാലും മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ല. മോളുടെ ആദ്യത്തെ ഏതായാലും പ്രഗ്നൻസിയാണ്. അതുകൊണ്ട് ഇത് സൂക്ഷിക്കുക തന്നെ വേണം. ഇവിടെ കുറച്ച് ദിവസം നിന്ന് മോൾക്ക് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ അമ്മ ഇനി വീട്ടിലേക്കുള്ളൂ എന്ന് പറയുകയാണ്. എന്തായാലും ശീതളിന് അത് വലിയ സഹായമാവുകയും ചെയ്തു. ശീതള ചോദിക്കുന്നു, അപ്പോൾ അമ്മ ബിസിനസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ രോഹിത് അവിടെ ഉണ്ടല്ലോ, രോഹിത് അതെല്ലാം നോക്കിക്കോളും മോനെ. പിന്നെ ഞാനിവിടെ ഫോൺ കോളിലും അറ്റൻഡ് ചെയ്തോളാം. പിന്നെ വീഡിയോ കോളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടല്ലോ, അത് വെച്ച് ഓൺലൈൻ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തോളാം മോളെ എന്ന് പറയുന്നു. ശരിയമ്മേ എന്ന് പറഞ്ഞ് അവിടെ മോക്കം സമാധാന ആവുകയാണ്. എന്നാൽ സുമിത്രയോട് അടുത്ത ചോദ്യം അവിടെ ചോദിക്കുന്നത്, അമ്മേ അവിടെ വീട്ടിൽ വേദഗാന്ധി ഇല്ലേ, വേദഗാന്ധിയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സുമിത്രയ്ക്ക് അവിടെ പറയാനായിട്ട് മറുപടിയില്ല. വേദികയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലേക്ക്. കാരണം വേദികയുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ മറ്റാരും അങ്ങോട്ട് തയ്യാറാകുന്നില്ല. പിന്നെയുള്ളത് അനുവും സഞ്ജനയും രോഹിത്തൊക്കെ തന്നെയുള്ളൂ. അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് എത്രമാത്രം നോക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും അവിടെ സുമിത്രയ്ക്ക് സംശയങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം ശ്രീനിലയം കാണിക്കുകയാണ്. ശ്രീനിലയത്ത് വേദികയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവിടെ മുൻകരുതലെടുത്ത് നോക്കിയും കണ്ടും നടത്തുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമിത്ര അങ്ങോട്ട് ചെന്നിട്ടില്ല, രോഹിത് മാത്രമാണ് തിരികെ വീട്ടിലേക്ക് എത്തിയത്. അപ്പം അച്ഛൻ പറയുന്നു, സുമിത്ര അവിടെ നിന്നുമല്ലേ മോനെ എന്ന് ചോദിക്കുന്നു. അതെ അച്ഛൻ, അതേതായാലും നന്നായി, സുമിത്ര അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം ശീതളിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഇപ്പം ഒരാളവിടെ അത്യാവശ്യമാണ്. പിന്നെ സുമിത്ര അവിടെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പയ്യയും കൊണ്ട് വന്നാൽ മതിയല്ലോ എന്ന്. അപ്പോൾ സരസ്വതി പറയുന്നു, ആ ഇനി ഇപ്പം ഇവിടുത്തെ കാര്യമൊക്കെ എങ്ങനെയാവുമോ, വഴിയേ പോയ ഒരുത്തിയെ പിടിച്ച് ഇവിടെ കയറ്റി കിടത്തിയിട്ടുണ്ട്, പിന്നെ മറ്റു ചിലരൊക്കെ ഇവിടെ താമസമാക്കിയിട്ടുണ്ട്. സുമിത്രയാണ് ഇവിടെ ഇല്ലതാനും, ഇവിടുത്തെ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കുവാവോ, ആർക്കാര് വെച്ചുണ്ടാക്കി കൊടുക്കുവാവോ എന്നൊക്കെ പറഞ്ഞ് സരസ്വതി പറയുമ്പോൾ അച്ഛൻ പറയും, സരസ്വതി നീ അതൊന്നും കൂടുതൽ അന്വേഷിക്കേണ്ട, സുമിത്രയുടെ ഉണ്ടേലും ഇല്ലേലും നീ അടുക്കളയിൽ കയറി കണ്ടിട്ടില്ലല്ലോ, നിനക്കതിനെ മറ്റുള്ളവർ സഹായിച്ച ശീലവും ഇല്ലല്ലോ. അപ്പം നീ അതിനെപ്പറ്റി ചിന്തയാകണ്ട, നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, നീ മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് അശേഷം പറയുന്നു. എന്നാൽ ഈ സമയത്ത് സരസ്വതി പറയുന്നു, ഇനിയിപ്പോൾ ചിലതൊക്കെ ഇവിടെ കണ്ടറിയാം. എന്തൊക്കെയാ സരസ്വതി നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി നേരെ അകത്തേക്ക് കയറിപ്പോവുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ രോഹിത് അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇനിയൊന്ന് തയ്യാറാക്കണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തം ഉഷാറാക്കണമെന്ന് പൂജയെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ പൂജ പറയുന്നു, ശരി അച്ഛാ, ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ നോക്കിക്കോളാം, അച്ഛനൊന്നും പേടിക്കണ്ട. അല്ല, ഞാൻ തന്നെ നോക്കിക്കോളാം, മോളടക്കെ സഹായിച്ചാൽ മതി. അതിനെന്താ വെച്ചാൽ അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടാവും കേട്ടോ എന്ന് പറയുന്നു. എന്നാൽ രോഹിത്തും മോളും കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എന്നാൽ അവർ ഞെട്ടിപ്പോകുന്ന മറ്റൊരു കാഴ്ച കണ്ടിട്ടാണ്. ഇതൊക്കെ കേട്ടും എല്ലാം നടക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നല്ലോ അവിടെ, നമ്മുടെ വേദിക. വേദിക അവിടെ അടുക്കളയിൽ കയറിയിരുന്നു. വേദിക അടുക്കളയിൽ പാചകവും കാര്യങ്ങളും എല്ലാം തന്നെ തുടങ്ങി. ആ സമയം രോഹിത്ത് വന്ന്, വേദിക എന്തിനാണ് അടുക്കളയിൽ കയറുന്നത്? അതൊക്കെ ഞാൻ നോക്കിയുള്ളൂല്ലേ, വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളൂ ഇല്ലേ എന്ന് ചോദിക്കുമ്പം, ഏയ് അത് വേണ്ട രോഹിത്, സുമിത്ര ഇവിടെ ഇല്ലാത്തതല്ലേ. സുമിത്ര ഇവിടെ ഇല്ലാത്തപ്പം സുമിത്ര ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ അറിയിക്കാതിരിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. ഞാൻ സുമിത്രയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഒരു കടമയാണത്. കാരണം സുമിത്ര ഇപ്പം മോളുടെ കാര്യത്തിൽ അവിടെ
എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുകയാണ്. ഈ സമയം സുമിത്രയ്ക്ക് ഇവിടെ വന്ന് സഹായിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ സാധിക്കത്തില്ല. അപ്പോൾ സുമിത്രയുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് സുമിത്രയുടെ മനസ്സറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ് എന്ന് തന്നെ പറഞ്ഞ് അവിടെ വേദിക അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയാണ്. സരസ്വതി ഇതെല്ലാം കേൾക്കുന്നു. സുമിത്ര ഇല്ലാത്തതിൻ്റെ കേട് നീ തീർക്കാനായിട്ടല്ലേ ഇത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളത് എനിക്കൊന്ന് അറിയണം എന്ന് തന്നെ പറയുന്നു. അപ്പം രോഹിത് പറയുന്നു, അത് വേണ്ട, വേദിക്ക് സുഖമില്ലാത്തല്ലേ, മരുന്നൊക്കെ കഴിച്ചോ. മരുന്നൊക്കെ ഞാൻ കഴിച്ചു രോഹിത്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനേ. പിന്നെ സുമിത്ര ഉണ്ടാക്കുന്ന അത്രയും രുചിയും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കിത്തരാം എന്ന് തന്നെ പറഞ്ഞ് അവിടെ ഒന്ന് വേദിക അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പൂജ അവിടെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങൾക്കും വേദിക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. വേദിക്ക് അതൊരു വലിയ ആശ്വാസം എന്ന് തന്നെ പറയാലോ. വേദിക എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് അവിടെ ചെയ്തു തുടങ്ങി. വീട്ടിലെ തുടക്കിലും പറക്കലും മേശകപ്പുറം തുടക്കലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വേദിക ചെയ്യുമ്പോഴും അവിടെ സഹായിക്കാനായിട്ട് അനുവും സഞ്ജനയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പൂജമോളും ഉണ്ട്. അപ്പോൾ അവരൊക്കെ സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ സരസ്വതിക്ക് ഇത് ഒട്ടും പിടിക്കുന്നില്ല. ഈ വീട്ടിൽ വന്ന് വീട്ടുപണിയും കാര്യങ്ങളും ഏറ്റെടുത്ത് ഈ വീട്ടിലെ വീട്ടുകാരിയാകാൻ നോക്കുന്ന വേദികയെ കണ്ടിട്ട് സരസ്വതിക്ക് നല്ല മെറുപിറുപ്പുണ്ട്. എത്രയും പെട്ടെന്നും ഈ വീട്ടിലെ ഇവളുടെ ഭരണം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഈ വീട്ടിൽ നിന്നും എങ്ങനെയും പുറത്താക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഇനി ഏത് വഴിയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സരസ്വതി തീരുമാനിക്കുകയാണ്. ആ ഒരു തീരുമാനം തന്നെ അവിടെ സരസ്വതി അവിടെ നാശത്തിലേക്കാണ് ചെന്നെത്തിക്കുകയും ചെയ്യുന്നത്. കാരണം വേദിക ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം രോഹിത്തിന് വിളമ്പി കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് വിളമ്പി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നു. രോഹിത്തിന് വെള്ളമെടുത്ത് കൊടുക്കുന്നു, എല്ലാം ചെയ്യുകയാണ്. ഇത് കണ്ട് സുമിത്രയുടെ സ്ഥാനം താൻ കൈയടക്കുവാണ് എന്ന് സരസ്വതി സ്വന്തമായിട്ട് തന്നെ അവിടെ വേദികയുടെ നേരെ നോക്കി കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. കാരണം വേദിക എല്ലാ കാര്യത്തിലും സുമിത്ര പോലെ തന്നെ പെരുമാറുന്നത് സരസ്വതി കാണുന്നു. അങ്ങനെ കണ്ട സരസ്വതി ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇനി ബാക്കിയുള്ളവരെ അറിയിക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയല്ല. അപ്പം തന്നെ വേദിക്ക് വീണ്ടും തലകറക്കം ഉണ്ടാകുകയാണ്. കഴിച്ചുകൊണ്ടിരുന്ന രോഹിത് പെട്ടെന്ന് എഴുന്നേറ്റ് വേദികയെ താങ്ങിപ്പിടിക്കുന്നു. വേദിക രോഹിത്തിൻ്റെ തോളിലേക്ക് വീഴുമ്പോൾ രോഹിത് അവിടുന്ന് തോളിൽ കയറ്റി എടുത്ത് പൊക്കിക്കൊണ്ടാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കണ്ട് സരസ്വതി ഒരുമാതിരി അന്തം വിട്ട് തവള കണ്ണുമിഴിച്ച് നിൽക്കുന്നവരെ നിൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയത്തില്ലാതെ അവിടെ നിന്ന് സരസ്വതി 100 വെട്ടികൊണ്ട പന്നിയെ പോലെ വെച്ച് പിടിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. മോനെ, നീ വല്ലതും അറിയുന്നുണ്ടോ? സുമിത്ര ഇല്ലാത്ത കാലത്ത് ആ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എന്താമേ എന്ത് കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വന്ന്? സുമിത്ര അവിടെ ഇല്ലാത്തപ്പോൾ എന്ത് നടക്കാനായിട്ട്? മോനെ, സുമിത്ര അവിടെ ഇല്ലാത്തപ്പോൾ വേദികയുടെ കാര്യത്തിൽ തീരുമാനമായി. ആ രോഹിത് വേദികനെ എടുത്തു പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു. രോഹിത് വേദികയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ഞാനിപ്പോൾ നോക്കിയപ്പോഴേ രോഹിത് വേദികനെ എടുത്തുകൊണ്ട് പോവാ. അത് അവൾ ചിലപ്പം വല്ലതും ബോധം കിട്ടി വീഴാൻ തുടങ്ങിയതോ അങ്ങനെ വല്ലതുമായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല. അതൊന്നും അല്ല, ഇതൊക്കെ വേറെ കാര്യങ്ങളാണ്. സുമിത്ര അവിടെ ഇല്ലെങ്കിൽ രോഹിത്തിനും വേദിക്കും എന്തു ആവാലോ. വേദിക ആരാ മോള്? നിന്നെ വളച്ചെടുത്തതുപോലെ തന്നെ ഇപ്പോൾ രോഹിത്തിനെ വളച്ചെടുക്കാൻ. ഇപ്പോൾ രോഹിത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവളാ. വെച്ചുണ്ടാക്കി കൊടുക്കലും കാര്യങ്ങളും എല്ലാം സുമിത്ര ഇല്ലാത്തപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? അതിനു വേണ്ടിയായിരിക്കും അവളിപ്പോൾ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് തന്നെ പറയുമ്പം സത്യമാണോ അമ്മ ഈ പറയുന്നത്? സത്യമോ മോനെ ഈ കാര്യങ്ങൾ ഞാനീ പറയുന്നത്? ഇനി ഈ കാര്യങ്ങൾ സുമിത്രയെ വിളിച്ചറിയിക്കണം. അമ്മ അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ സുമിത്രയെ വിളിച്ചറിയിക്കണം, ഇല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനായിട്ടാ? എന്തായാലും മോനെ, നിൻ്റെ തലയിൽ നിന്ന് അവൾ പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇല്ലാതെ ഇനി രോഹിത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് അവൾ നിൻ്റെ കൂടെ വരാനായിട്ട് നീ ഒരിക്കലും സമ്മതിക്കത്തില്ല കേട്ടോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അവിടെ കിടന്ന് പഠിച്ച പണി 18 ഇറക്കുകയാണ്. അവിടെ നിന്ന് സരസ്വതി നേരെ സുമിത്രയെ വിളിക്കുന്നു. സുമിത്രയെ, ഇതുവല്ലോ നീ അറിയുന്നുണ്ടോ ഇവിടെ നടക്കുന്നത്? എന്താമേ എന്തറിയണമെന്നോ? നീ വല്ലതും അറിയാതെ അവിടെ പോയി കിടന്നോ മോളെ? ഇവിടെ രോഹിത്തിന് വേദികയുടെ അടുത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിഞ്ഞോ? ആ വേദിക ആരാന്നറിയാവോ? അവളൊരു വിഷവിത്ത. ഈ വീട്ടിൽ നീ അവളെ വിളിച്ചു കയറ്റിപ്പോൾ ഇതുവല്ലോ ആലോചിച്ചിട്ടാണോ വിളിച്ചു കയറ്റിയത്? നീ ഇവിടെ ഇല്ലാത്ത അവസ്ഥയിൽ രോഹിത്തിന് വെച്ചുണ്ടാക്കി കൊടുക്കലും രോഹിത്തിന് എല്ലാ സഹായങ്ങളും. ശീ, ഞാനതെങ്ങനെ നിന്നോട് പറയും മോളെ? എന്തൊരു കഷ്ടമാണ് ഇത്. എന്താമേ കാര്യം പറ? നീ ഇല്ലാത്തപ്പോൾ നീ ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ രോഹിത്തിന് ചെയ്തു കൊടുക്കുന്നത് ആ വേദികയാണ്. നീ ഇതുവല്ലോ അറിയുന്നുണ്ടോ? നീ ഇതെങ്ങനെ സഹിക്കും മോളെ എന്ന് ചോദിക്കുമ്പം അത് എന്ത് ചെയ്തു കൊടുത്തു എന്ന് അമ്മ പറയണേ? അതൊന്നും എനിക്ക് പറയത്തില്ല. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ ആ രീതിയിലാണ് അവരവിടെ കാണിച്ചു കൂട്ടുന്ന മോളെ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് നിന്ന് വാ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ഈ നശിച്ചവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കാനായിട്ടോ നോക്ക് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അവിടെ
ഭയങ്കരമായിട്ടും ലേലം വിളി തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇതിനൊന്നും പ്രത്യേകിച്ച് സുമിത്ര ഒരു മറുപടിയും പറയുന്നില്ല. സുമിത്ര അതിന് മറുപടി പറയാതെ അമ്മ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. സരസ്വതിക്ക് അത് വലിയ ആശ്വാസമായി. സുമിത്ര ഒന്നിങ്ങ് വന്നോട്ടെ, സുമിത്ര വന്നു കഴിഞ്ഞാൽ എന്തായാലും രണ്ടിലൊന്ന് നടക്കുക തന്നെ ചെയ്യും. സുമിത്രയോട് പറഞ്ഞ് എങ്ങനെയും ഇവിടെ നിന്നും വേദികനെ അടിച്ചോടിക്കണം. സുമിത്രയും രോഹിതും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഒരു അറുതിയുണ്ടാകാനും ഇത് സഹായമാകുക തന്നെ ചെയ്യും. എന്തായാലും ഇതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ സരസ്വതി കാത്തിരിക്കുകയാണ്. എന്നാൽ സുമിത്ര വരുന്ന ഒരു ദിവസം അവിടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. സരസ്വതി എല്ലാ പ്രതീക്ഷകളോടും കൂടി സുമിത്ര വന്നു കഴിഞ്ഞാൽ അവിടെ തകർക്കാം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. വന്നു കഴിഞ്ഞാൽ സുമിത്ര രോഹിത്തിനെയും വേദികയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും. വേദികയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കും എന്നുള്ള രീതിയിൽ തന്നെ അവിടെ വന്ന് കയറിയതും രോഹിത്തും വേദികയും കൂടി അവിടെ നോക്കി നിൽക്കുന്നു. ആ സമയം വേദിക ഓടി വരുന്നു, രോഹിത്ത് ഓടി വരുന്നു. അപ്പം സുമിത്രയുടെ രീതിയും സ്വഭാവവും വേറെ രീതിയിൽ കാണിക്കുകയാണ്. സുമിത്ര വേറെ രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതിയും കാണിക്കുകയാണ്. രോഹിത്തിനും അവിടെ വേദിക്ക് അന്തം വിട്ട് നിൽക്കുമ്പോൾ സരസ്വതിയോട് ചോദിക്കുന്നു, ഇത് മതിയോ അമ്മേ, ഇതാണോ അമ്മ ആഗ്രഹിച്ചത് എന്ന് ചോദിക്കുന്നു. എന്താ നീ പറയുന്നേ, അമ്മ എന്നെ വിളിച്ച് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞല്ലോ രോഹിത്തും വേദികയും തമ്മിൽ അവിഹിത ബന്ധമാണ് എന്നും വേദികയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും രോഹിത്താണെന്നും രോഹിത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും വേദികയാണെന്നും അവർ തമ്മിലുള്ള കാര്യത്തെപ്പറ്റി അമ്മ ഇങ്ങനെ പറയുമ്പം അമ്മ ഒരു കാര്യം ചിന്തിക്കുക, അമ്മയുടെ മകനെ വേദിക എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവളുടെ സ്നേഹത്തിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം അത് അമ്മ പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാനായിട്ട്. എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം. എൻ്റെ ഭർത്താവ് അവളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് വേദിക എന്തൊക്കെ എൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നു എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അത് നിങ്ങളുടെ ഈ ദുഷിച്ച കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പല വൃത്തികേടും തോന്നും. അത് നിങ്ങളുടെ സ്വഭാവമായിരിക്കാം. എടീ, നീ എൻ്റെ അടുത്ത് നിങ്ങളും മിണ്ടരുത്. അനാവശ്യം പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞ് വന്നാൽ നിങ്ങൾ വിവരം അറിയും എന്ന് തന്നെ പറഞ്ഞ് അവിടെ സരസ്വതിയെ അടക്കി നിർത്തുകയാണ്. അച്ഛച്ഛൻ്റെ കയ്യിൽ നിന്ന് സരസ്വതിക്കൊന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു മനോഹരമായ രംഗങ്ങൾ നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രമോട് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിയോ. ബൈ ബൈ. ടാറ്റാ.